നോക്കിക്കോ ഒന്നും കൂടി, ഒന്നുകൂടി വായിക്കാം. നമ്മൾ എന്താ പഠിച്ചത്? ഇസ്ലാമിക കാഴ്ചപ്പാട് ധനമെന്താണെന്ന പഠിച്ചത് കഴിഞ്ഞ കാലത്തിൽ അല്ലെ. സക്കാത്തിന്റെ ലുഖത്തിലും സഹയുള്ള അർത്ഥം ഒക്കെ പഠിച്ചത്. ഇനി പഠിക്കാൻ പോണത് വഹിയ സാലിസു അടക്കാൻ ഇസ്ലാമി, ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തതാണ് സക്കാത്ത്. ഇസ്ലാമികത്തിലുണ്ട് അഞ്ചെണ്ണം ഉണ്ട്, അതിൽ മൂന്നാമത്തതാണ് സക്കാത്ത്. മുങ്കിറുഹ, സക്കാത്തിനെ നിഷേധിച്ചവൻ, സക്കാത്ത് ഇല്ല, അങ്ങനെ പ്രസ്താവന സംഭവമേ ഇല്ല എന്ന് പറഞ്ഞാൽ ഖാരിജുൻ മിനൽ ദീനി, ദീനിൽ നിന്നും പുറത്തു പോകും, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ മാനിയുഹ, സക്കാത്ത് കൊടുക്കാത്തവനോ? വിശ്വാസമുണ്ട്, സക്കാത്ത് കൊടുക്കണമെന്നുള്ള വിശ്വാസം ഒക്കെ ഉണ്ട്, പക്ഷെ കൊടുക്കണില്ല, ഞാൻ കൊടുക്കില്ല നീ എന്ന് പറഞ്ഞു. ആ എന്നാൽ അയാൾ ഫാസിഖുൻ ആസിമുൻ, പാപം ചെയ്ത ഫാസിഖാണ്, ഫാസിഖാണ് കുറ്റക്കാരനായ ഫാസിഖാണ്. മദ്ലൂമും ഫി ദുനിയ, അയാൾ ദുനിയാവിൽ ആക്ഷേപിക്കപ്പെടും, ദുനിയാവിൽ അയാൾ എന്ത് ചെയ്യും, ആക്ഷേപിക്കും. കാണുന്ന ആളുകൾ പറയൂലേ, അയ്യേ ഒരുപാട് കോടിക്കണക്കിന് ആസ്തി ഉണ്ട്, അണ്ട് സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യ പറയൂലേ. ആദിബുൻ ഫിൽ ആഖിറ, ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും, ദുനിയാവിൽ ആക്ഷേപവും ആഖിറത്തിൽ ശിക്ഷയും ഉണ്ട്. പിന്നെ പറയണത് കാണുന്നാവത്തൽ അള്ളാഹു തആല പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത്ത വല യൻഫിഖൂനഹ ഫീ സബീലില്ലാ, സ്വർണവും വെള്ളിയും നിന്ദിയായി സൂക്ഷിച്ചു വെക്കുകയും അതുകൊണ്ട് വല യൻഫിഖൂനഹ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് എന്തുണ്ട്, വേദനയുള്ള ശിക്ഷയുണ്ടെന്ന് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചരേ. സന്തോഷ വാർത്തയാണോ അത്? അല്ല, കളയാക്കാൻ വേണ്ടി പറയാം, കളയാക്കാൻ വേണ്ടി. ആ അടുത്തത് ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബന്ധനകൾ പറയുകയാണ്, അള്ളാഹു സമ്പത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സക്കാത്തു, പക്ഷേ സമ്പത്ത് കിട്ടിയിട്ടും സക്കാത്ത് കൊടുക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും അവൻ സക്കാത്ത് കൊടുത്തില്ല. എന്നാൽ മുസ്ലഹു യൗമൽ ഖിയാമത്തി, അള്ളാഹു അവന് നൽകിയ ആ ധനത്തെ അള്ളാഹു രൂപാന്തരപ്പെടുത്തും. എന്തായിട്ട്? സുജ, ഖിയാമത്ത് നാളില് സുജാ അൻ അക്റഅ, ഉഗ്രവിഷമുള്ള ഒരു പാമ്പായിട്ട്, ഉഗ്രവിഷമുള്ള ഒരു പാമ്പായിട്ട് അള്ളാഹു അവന് രൂപാന്തരപ്പെടുത്തും. ലഹു സബീബത്താനി, ആ പാമ്പിന് രണ്ട് വിഷപ്പല്ലുകളുണ്ട്, അതിനുണ്ട് രണ്ട് വിഷപ്പല്ലുകളുണ്ട്. ഇത്തവ്യക്കുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ആ പാമ്പിനെ അയാളുടെ കഴുത്തിൽ അള്ളാഹു മാലയായിട്ട് അണിയിക്കും. എന്നിട്ടോ സുമ്മ യഖുദു ബിൽ ഹിസ്മൈഹി, ആ രണ്ട് പാമ്പ് അവന്റെ താടിയെല്ലാം കൊത്തും, താടിയെല്ല് കൊത്തും. എന്നിട്ടോ സുമ്മ യഖൂലു, ആ പാമ്പ് പറയും, അന മാലുക്ക വ അന കൻസുക, ഞാൻ നിന്റെ നിധിയാണ്, നിന്റെ ധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്രവിഷമുള്ള പാമ്പ് ആ മനുഷ്യനെ കുത്തിക്കൊണ്ടേയിരിക്കും, കുത്തിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് സാമ്പത്തിക ശേഷി ഉണ്ടായി സക്കാത്ത് കൊടുക്കാനുള്ള അർഹതയുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാത്തവന്റെ ശിക്ഷ, സക്കാത്ത് കൊടുക്കാത്തവന്റെ ശിക്ഷ. ഇതാണ് പാട്, മനസ്സിലായില്ലേ? പാട മനസ്സിലായില്ലേ? ചോദ്യം എന്തൊക്കെയായിരുന്നു? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സക്കാത്ത് എന്നാലുണ്ട്, അല്ല, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ധനം എന്താണ്, ധനത്തിന്റെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ ആരാണ്, സക്കാത്തിന്റെ ഓഹരി ഏതാണ്, സക്കാത്തിന്റെ ലോകത്തിലെ സഭകളുടെ അർത്ഥം എന്താണ്, സക്കാത്തിന്റെ ഹിക്മത്ത് എന്താണ്. പിന്നെയുള്ള ചോദ്യം, സക്കാത്ത് നിഷേധിച്ചവന്റെ അവസ്ഥ എന്താണ്, സക്കാത്ത് തടയുന്നവന്റെ അവസ്ഥ എന്താണ്. പിന്നെ ഈ പറയപ്പെട്ട ഹദീസ് അത് കാണാണ്ട് പഠിക്കണം. മൻ ആത്താഹുല്ലാഹു മാലൻ, മൻ ആത്താഹുല്ലാഹു മാലൻ എന്ന് പറയുന്ന ഹദീസ് കാണാതെ പഠിക്കണം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കാണാണ്ട് ഗ്രൂപ്പില് പറയണം, കാണാണ്ട് ഗ്രൂപ്പില് ഇന്നലെ പറയണം, ഇന്നലെ എന്റെ പണിയാവില്ലോ, ഇന്ന് ആലോചിച്ചല്ലേ, വീട്ടിൽ ചിമ്പിക്കുമല്ലേ. അപ്പൊ ഇന്ന് തന്നെ പറയണം, മനസ്സിലായില്ലേ?
എന്നാ ശരി സ്വാമി.